വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഓരോ ദുരന്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. കാരണം നമ്മളെ കുടുംബത്തിലായിക്കഴിഞ്ഞാലും സമൂഹത്തിലായിക്കഴിഞ്ഞാലും നാട്ടിലായിക്കഴിഞ്ഞാലും ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഓരോ മരണങ്ങൾ വരുമ്പോഴും നമുക്കതിൽ ഓരോ പാഠങ്ങളുണ്ടാവും. അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. ഏകദേശം 300 ചില്ലാനം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-200 പേരെ ഇപ്പം കാണാനുണ്ട്. അപ്പോൾ ദിനേന TVയിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ വാർത്തകൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഈ വയനാട്ടിൽ നിന്നും കണ്ട ഒരുപാട് ചിത്രങ്ങളിൽ, ഒരുപാട് വിഷ്വൽസിൽ നമുക്ക് മനസ്സിൽ നിന്ന് മായാത്ത ഒരുപാട് വിഷ്വൽസ് ഉണ്ടാവും. അപ്പോൾ മനസ്സിൽ നിന്ന് മായാത്ത ചിത്രങ്ങളിൽ ഒന്നാണ് ഒരു പട്ടി തൻ്റെ യജമാനെ തേടി അലയുന്ന ഒരു ചിത്രം. ആ ഭാഗത്ത് നിന്ന്, ആ വീടിൻ്റെ ഭാഗത്ത് നിന്ന് പട്ടി മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നൊരു ചിത്രം നമ്മൾ കണ്ടതും കേട്ടതും, ഒരമ്മയും മക്കളും രക്ഷപ്പെടുന്ന സമയത്ത് ഒരു കാട്ടാന മുന്നിൽ പെടുകയും ആ കാട്ടാനയോട് യാചിച്ച് അമ്മ പറയുകയാണ്, ആനയെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് അമ്മയുടെ വാക്കുകൾ കേട്ട് കരഞ്ഞ ഒരു കാട്ടാനയുടെ ഒരു കഥ ഇത് നമ്മൾ കേട്ടു. പക്ഷേ എന്നിരുന്നാലും നമുക്കതൊന്നും മതിയാവുകയില്ല, മനസ്സിൽ തട്ടുകയില്ല. കാരണം നമ്മളിപ്പോഴും അഹങ്കാരികളാണ്. മറ്റുള്ളവരെ ഫലസഹായത്തോടുകൂടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനും സഹകരിക്കാനും അവരോടൊന്നിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊന്നും നമ്മളിപ്പോഴും തുനിയാറില്ല എന്നുള്ളത് തന്നെയല്ലേ യാഥാർത്ഥ്യം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ഒരു നാട് മൊത്തമാണ് വയനാട്ടിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു ഒരു കുടുംബമോ അതല്ലെങ്കിൽ ഒരു സുഹൃത്തോ അതല്ലെങ്കിൽ കുറച്ച് പേര് മാത്രമല്ല, ഒരു നാട് അങ്ങനെ മൊത്തം നശിക്കുകയാണ്. ഞങ്ങളെ ഓരോ ഇപ്പം നമ്മളെ ജീവിക്കുന്ന നാട്ടിൽ, ഈ നാട്ടിൽ ഈ ഒരു ദുരവസ്ഥ വന്നാൽ എന്തായിരിക്കും അതൊന്ന് നമ്മൾ ഇമേജിനേഷൻ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ. പരസ്പരം പല കാര്യങ്ങൾക്കും വഴക്ക് ഇടുന്നവരാണ് ഞങ്ങൾ. മുമ്പെപ്പോഴോ നടന്ന വഴക്കിൻ്റെ പേരിൽ ഇന്നും ദേഷ്യത്തോടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ. കണ്ടിട്ടും മൈൻഡാക്കാതെയും കാണാതെയും നടന്നു പോകുന്നവരാണ് നമ്മൾ. ആ പണ്ട് കഴിഞ്ഞു പോയ ആ ഒരു ദേഷ്യം മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. അത് ഞാൻ മരണം വരെ എനിക്ക് മാറ്റാൻ പറ്റൂല എന്ന് മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ഈ ചെറിയ അതിർവരമ്പുകളിൽ തർക്കത്തിൽ ഏർപ്പെടുന്നവർ ആൾക്കാരുണ്ടല്ലോ. ഈ അതിരി, അതായത് നൂല്, ഒരു ചെറിയൊരു, അതായത് ഒരു നൂലിൻ്റെ ഒരു സൈസ് അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയതിൻ്റെ പേരിൽ വഴക്കിടുന്നവരുണ്ട് അല്ലേ. അന്യ ആൾക്കാർ, അതായത് പുറത്തു നിന്ന് വരുന്നവരൊക്കെ വീട്ടിൽ കയറണ്ട, അതല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞു കണ്ട് 24 മണിക്കൂറും ഗേറ്റ് പൂട്ടിയിടുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അത്തരം പിരിവുകളോ മറ്റു കാര്യങ്ങളോ എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡോറും ഗിൽസും ഗേറ്റും കൊട്ടിയടക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അല്ലേ. ഞാൻ സ്ഥിരമായിട്ട് ആ വയനാട് ദുരന്തം കണ്ടതിന് ശേഷം എപ്പോഴും FB-യിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, നിങ്ങൾ കൊട്ടിയടക്കപ്പെട്ട വഴികൾ അവിടെ തന്നെയുണ്ട്, നിങ്ങളെയാണ് കാണാത്തത്. അതായത് ആരും എൻ്റെ പറമ്പിൽ പ്രവേശിക്കണ്ട, അതല്ലെങ്കിൽ ആരും എൻ്റെ മുറ്റത്ത് പ്രവേശിക്കണ്ട, ആരും എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഗേറ്റും ഇതൊക്കെ കൊട്ടിയടച്ച ആൾക്കാരുണ്ടല്ലോ, അവർ പോയി. ആ സ്ഥലവും അതുപോലെ തന്നെ ആ ഒരു ഏരിയയും ആ ഒരു നാടും ഒക്കെ അവിടെ ഉണ്ട്, അവരാണ് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മനുഷ്യരാണ്. പരസ്പര സഹകരണവും സഹായവും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്നത്തെ കാലത്തൊന്നല്ല, എന്നത്തെ കാലത്തും. അപ്പോൾ നമ്മൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും മറ്റുള്ളവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുത്തും മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തും, ഇനി വഴി ഇല്ലാത്ത കുടുംബങ്ങൾ നമ്മുടെ പരിസരത്തോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൂടെ കുറച്ച് വഴികൾ അവർക്കും ആക്കി കൊടുക്കുക. ആ വഴിയുടെ പേരിൽ തന്നെ എത്രയോ കുടുംബങ്ങൾ ഇന്നും വഴിയാധാരമായിട്ടുണ്ട്. കാരണം വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല, യഥാർത്ഥ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി കയറ്റാതെയും അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റാതെയും ഒക്കെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത്തരം കുടുംബങ്ങളൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി, നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കേണ്ടവർ അവർ തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ എല്ലാവരും വഴികളൊക്കെ തെളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തരത്തിലുള്ള പിരിവുകളും നമ്മുടെ വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ് വീടിൻ്റെ ഗേറ്റും ഗ്രില്ലും ഒക്കെ കൊട്ടിയടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കുക, നിങ്ങൾക്ക് നാളെ ഒരാപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സഹായിക്കാൻ ഈ പിരിവിനൊക്കെ വരുന്ന സന്നദ്ധ സേവകരുണ്ടാവും, സന്നദ്ധ പ്രവർത്തകരുണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവുള്ളൂ.
ഈ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ കോടീശ്വരന്മാരും അതുപോലെ തന്നെ എത്രയോ വലിയ ആൾക്കാരും ഒരുപക്ഷെ അതിലൊക്കെ പോയിട്ടുണ്ടാവാം. അവരൊക്കെ കണ്ടി അവരൊക്കെ മനസ്സിൽ എന്താ ധരിച്ചിട്ടുണ്ടാകാം, എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ സ്വത്തുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും ഒരു സഹായം ആവശ്യമില്ല, അതല്ലെങ്കിൽ എന്നെ ആരും സഹായിക്കേണ്ട ആവശ്യ ഗതികളൊന്നും എനിക്ക് വരൂല എന്നൊക്കെ ധരിച്ച് ജീവിച്ച ഒരുപാട് പേര് അതിലുണ്ടാവും. അപ്പം അവരും അങ്ങനെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ധനവും ഒരു സമ്പത്തും അതല്ലെങ്കിൽ ഒരു പ്രശസ്തിയും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അവസാന കാലത്ത് സാധാരണക്കാരായ സോഷ്യൽ വർക്ക് നടത്തുന്ന ഒരുപാട് പേര് മാത്രമേ നമ്മളെ സഹായിക്കാനുണ്ടാവുള്ളൂ. എന്തെങ്കിലും ആവശ്യത്തിന് ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറും വിളിക്കാൻ പറ്റിയ നമ്പർ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സാധാരണക്കാരായിരിക്കും, അവരൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്തു കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന വെള്ളവും ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കുക. അപ്പം അത്തരം ഈ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പ്രത്യേകം നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് അതല്ലെങ്കിൽ എത്ര വലിയ കാര്യമായിക്കോട്ടെ ചെറിയ കാര്യമായിക്കോട്ടെ പിണങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറ്റിയിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും തുനിയുക. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവക്കാരാണ് നമ്മളെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തുക. അതുപോലെ മനുഷ്യനായി ജീവിക്കുക. ടോട്ടലി ഏത് മേഖലയിലും അങ്ങനെ ഏത് കാര്യത്തിലായി കഴിഞ്ഞാലും മനുഷ്യത്വം നമ്മൾ കണക്കാക്കുക. ആ കാട്ടിലകപ്പെട്ട അമ്മയെയും മക്കളെയും രക്ഷിക്കാൻ ആയി ആന കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ, അത് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ യജമാനം നഷ്ടപ്പെട്ട പട്ടി ആ സ്ഥലത്ത് നിന്ന് പോകാതെ അവിടെ തന്നെ തൻ്റെ യജമാനെ തേടി തിരയുന്ന ആ ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ, ആ മനുഷ്യത്വമെങ്കിലും നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണമെന്ന് വിനയപൂർ അപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും എൻ്റെ വാക്കിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഉണർത്തുകയാണ്. നന്ദി, നമസ്കാരം.